ഇത് എവിടെ പോയതാ? ഞാൻ പുറത്തേക്ക് പോയതായിരുന്നു. ഒരു സംഗതി മറന്നുപോയി. മുന്നിലെ വാതിലടച്ചിട്ടിരിക്കുന്നു. ബെല്ലടിച്ചാ മതിയായിരുന്നല്ലോ, ഞാൻ വന്ന് തുറന്നു തരത്തില്ലായിരുന്നോ? സുശീല അടുക്കളയിലല്ലേ, ബെല്ലടിച്ച കേട്ടില്ലെങ്കിലോ? ഇവിടെ ഒരു ചെറുക്കൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, പോയോ? ഏത് ചെക്കൻ? നീതമ്മളുടെ ഫ്രണ്ടാണെന്നാ പറഞ്ഞത്. ഓ, ഇതൊക്കെ ആര് നോക്കുന്നു? വരികയോ പോവുകയോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, നമ്മളെന്തിനാ അതൊക്കെ തിരക്കുന്നേ? നമ്മൾ നമ്മുടെ ജോലി നോക്കിയാ പോരെ. ഈ വീട്ടിലൊരു കള്ളൻ കയറി എല്ലാം കുത്തി തുറന്നു വാരിക്കൊണ്ട് പോയ സുശീല കയ്യും കെട്ടി നോക്കി നിക്കോ? അതോ ഉത്തരവാദിത്തപ്പെട്ടവരെ വിവരം അറിയിക്കോ? അത് പിന്നെ വീട്ടുകാരോട് പറയണ്ടേ? ആ, അതുപോലെ തന്നെയാ ഇത്. സ്വർണവും പണവും മോഷ്ടിക്കുന്നവര് മാത്രമല്ല കള്ളന്മാര്, പെൺകുട്ടികളുടെ മാനം കവർന്നെടുക്കുന്നവരും കള്ളന്മാരാ. അങ്ങനെയുള്ളവർ വീട്ടിൽ കയറി വരുമ്പോ ഒത്താശ ചെയ്ത് കൊടുക്കല്ല വേണ്ടത്, വേണ്ടപ്പെട്ടവരെ വിവരം അറിയിക്കണം. അതിനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്, നിനക്കും ഉണ്ട്. ഈ വീട്ടിലെ ചോറല്ലേ തിന്നുന്നേ, അല്ലേ? പിന്നെ എനിക്കെന്നാ സൂക്കേടാണെന്ന് അറിഞ്ഞില്ല. അവര് പ്രായപൂർത്തിയായ പിള്ളേരാ, നല്ലതും ചീത്തയൊക്കെ അവർക്ക് തിരിച്ചറിയാം. അവര് പ്രേമിക്കട്ടെ, ഇതൊക്കെയല്ലേ ഒരു രസം. നീതമോളുടെ പ്രായത്തിൽ എനിക്കിതൊന്നും പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരു വല്ലായ്മ. വല്ലവരുടെ മക്കള് പിഴച്ചു പോകുന്നത് കാണാൻ നല്ല രസോ? സ്വന്തം മക്കള് വല്ലവരും കൂടെ അഴിഞ്ഞിരുന്ന കാണാൻ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. സുശീലയ്ക്ക് ഉണ്ടല്ലോ ഒരു പെൺകുഞ്ഞ്. ഇവക്കെന്താ പ്രാന്താണ്? അവനവന്റെ കാര്യം നോക്കിയാ പോരെ. അവരെന്ത് കാണിച്ചില്ല ഇവക്കെന്നാ? ഒരു ഹോംനേഴ്സ്. സോമനേഴ്സിന്റെ ജോലി മാത്രം നോക്കിയാ മതി, എന്റെയോ എന്റെ മക്കളുടെയോ ഈ കുടുംബത്തിലെയോ യാതൊരു കാര്യത്തിലും കയറി ഇടപെട്ടേക്കരുത്.